നമസ്കാരം. നാടകത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു അതുല്യ കലാകാരൻ. കുവൈറ്റിലെ നാടക മേഖലയിൽ വളരെ സുപരിചിതനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ പങ്കാളിത്തവും വഹിക്കുന്ന ഒരു അതുല്യ പ്രതിഭ. ഇതിലെല്ലാം ഉപരി നല്ല മനസ്സുള്ള ഒരു എളിയ കലാകാരൻ. ഇന്നത്തെ സ്നേഹപൂർവ്വത്തിൽ നമുക്ക് പരിചയപ്പെടാം ശ്രീ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ എന്ന കെ. നമസ്കാരം കെ. വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ, ഈ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയില്ലേ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ പേരിന്? വട്ടിയൂർക്കാവ് യഥാർത്ഥത്തിൽ ഞാൻ ഇട്ടതാണ്. വട്ടിയൂർക്കാവ് എന്നുള്ള കൃഷ്ണമോ ജനിച്ചപ്പോ ഇല്ലായിരുന്നു. അപ്പം ഈ നാടകരംഗങ്ങളിൽ വന്നപ്പോഴും ഒരു മാറ്റം വേണം എന്നുള്ള രീതിയിലാണ് വട്ടിയൂർക്കാവ് ഇട്ടത്. വട്ടിയൂർക്കാവ് കൃഷ്ണ, യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവാണ് എന്റെ ജന്മസ്ഥലം. ഞാൻ ജനിച്ചു വളർന്നത് വട്ടിയൂർക്കാവിലാണ്. അമ്മയുടെ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ജന്മനാട് ഇതെന്ന് പറയുമ്പോൾ കർമ്മ മേഖലയാണ് നമ്മുടെ കുവൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ജന്മനാടിന്റെ ഒരു ആദരവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാരും കേൾക്കുന്ന മൊഴി. അപ്പൊ ചെറുപ്പത്തിൽ ഈ നാടകങ്ങളൊക്കെ കണ്ട് ശീലിച്ച നാടകത്തിലോട്ട് വന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഇങ്ങനെ പ്രചോദനമായിട്ട് ഉള്ള കേക്കിക്ക് പ്രചോദനമായിട്ടുന്ന ഏതെങ്കിലും വ്യക്തി? ചെറുപ്പത്തിലെ ഒരു 10-12 ക്ലാസ് തൊട്ടാണ് കൂടുതലും നാടകവുമായിട്ട് അടുത്തറിയുന്നത്. അതായത് ദീപാഞ്ജലി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ തിയേറ്റേഴ്സ് ഉണ്ട്. പുതിയല്ലൂർ ക്ഷേത്രത്തിൽ മിക്കവാറും നടക്കുന്ന ദീപാഞ്ജലി തിയേറ്റേഴ്സിന്റെ നാടകമാണ്. പിന്നെ അതേപോലെ തന്നെ ബാലി അങ്ങനെ ഉള്ള അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനില്ല. പക്ഷെ നാടകം കലാകാരന്മാരെ അതിനോട് ഇഷ്ടം തോന്നുന്നു. പിന്നെ എനിക്ക് ഒരു വ്യക്തി എടുത്തു പറയാത്തതുകൊണ്ട് ഈ കലാതരൻ മാഷ് ഇപ്പം അവാർഡ് ഒക്കെ കിട്ടിയ കലാതരൻ മാഷ് സിനിമയിലും ഉണ്ട്. അദ്ദേഹത്തിന് എനിക്ക് ഞാനൊരു വളരെ ആരാധനപൂർവ്വം നോക്കുന്നു. വളരെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെയാണ്. ഇപ്പൊ വീട്ടിൽ വരികയും നാടക സംബന്ധമായിട്ട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി. ഈ ആ ചെറുപ്പത്തിൽ 10-12 ക്ലാസ്സിൽ നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഈ ഡയലോഗൊക്കെ കാണാതെ പഠിക്കാൻ അതൊക്കെ ഈസി ആയിരുന്നോ? അത് എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം യഥാർത്ഥത്തില് അന്ന് കുഞ്ഞു കുഞ്ഞു നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ, വലിയ നാടകങ്ങളൊന്നുമില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സാധനമൊന്നും തല കയറാറില്ല. പക്ഷെ ഈ ഇങ്ങനെയുള്ള ഡയലോഗുകൾ എനിക്ക് കാരണം പഠനത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള മേഖലകളായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമേ ഉള്ളൂ ഞാൻ, വലിയ പഠിത്തക്കാരനൊന്നുമല്ല. ജയിച്ചു പോകുന്നു. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ കാണുന്നതാണ് ഈ നാടകം എന്ന് പറയുന്നത്. നാടകം വളരെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെപ്പോഴും അത്ഭുതത്തോടെ തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത്രയും ഈ 1.5 മണിക്കൂറോളം ചിലപ്പോൾ നാടകം നീന്തുന്നത് 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഈ ഡയലോഗുകൾ എങ്ങനെ ഇത് കാണാതെ പഠിച്ച് അത് കറക്റ്റ് സമയത്ത് ഇത് എങ്ങനെ പറയുന്നു എന്നൊക്കെ എനിക്ക് എപ്പോഴും അത്ഭുതം. നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിമോ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് ടേക്ക് എടുക്കാം, തെറ്റിപ്പോയാലും നമ്മൾ വീണ്ടും അത് റീഷൂട്ട് ചെയ്യാം. പക്ഷെ നാടകത്തിൽ അത് പറ്റില്ലല്ലോ. ആ സമയത്ത് ഈ നാടകത്തിൽ തട്ടേ കയറാന്നൊക്കെ പറയുക, തട്ടേ കയറുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാറില്ലേ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. കാരണം നാടകവും സിനിമയുമായിട്ടുള്ള വ്യത്യാസം അവിടെയാണ് വരുന്നത്. കാരണം നാടകത്തിന് നാടകത്തിൻ്റെ ഏതായിട്ടുള്ള ജീവിതമുണ്ട്. നമ്മുടെ ജീവിതം തന്നെയാണ് നാടകം. അപ്പൊ ആ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒച്ചയാണ്, ഒരു നമ്മുടെ സൗണ്ടാണ്. ആ സൗണ്ട് ഫ്രണ്ടിലിരിക്കുന്ന പ്രേക്ഷകനും അങ്ങ് അറ്റം ഇരിക്കുന്ന പ്രേക്ഷകനും അത് കേൾക്കണം. അപ്പൊ അതിന് നമ്മൾ അത്രയും ഒച്ച എടുത്താണ് പറയേണ്ടത്. അപ്പൊ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് രഹസ്യം പറയാൻ കഴിയില്ല. ഇപ്പം വൈഫൊക്കെ പറയും പതുക്കെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. കാരണം ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ ആ ഒച്ച, ഇപ്പം തന്നെ ഞാൻ ഒച്ച ശകലം താത്തു വെച്ചിരിക്കുകയാണ്. ആ നാടകത്തിൽ നിന്ന് കിട്ടിയ ഒച്ച കൊണ്ട് രഹസ്യം പറയാനില്ല. അടുത്ത് നിന്ന് ചിലപ്പോൾ കുറച്ച് പറയേണ്ട അവസരം. അപ്പൊ ഇത് പറഞ്ഞതുള്ളൂ. അപ്പം ഇങ്ങനെ ഇതാണ് ഏറ്റവും വലിയ. പിന്നെ തീർച്ചയായിട്ടും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. കാരണം ഇത്രയും വലിയ ഡയലോഗ്, പിന്നെ അതുപോലെ തന്നെ നമ്മള് പ്രകാശത്തിന് അനുബന്ധികമായിട്ട് നമ്മൾ നിൽക്കണം, പിന്നെ കൗണ്ടർ കറക്റ്റ് ആയിട്ട് പോകണം, എല്ലാവരും കൂടെ കറക്റ്റ് ടൈമിംഗ് ഇല്ലെങ്കിൽ വളരെയധികം നാടകത്തിന് വളരെയധികം പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു സമ്മിശ്രമായ ഒരു കലയാണ് ഈ നാടകം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കുവൈറ്റിലോട്ട് വന്നപ്പോ നാടകവും കൂടെ കൂട്ടി, അവിടെ നിന്ന് നാട്ടിൽ നിന്ന് നാടകവും കൂടെ കൂട്ടി കുവൈറ്റിലോട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇതെങ്ങനെയാണ് ഈ നാടകം ചെറിയ ചെയ്തത്?
കെകെയുടെ ഒരു പേഴ്സണൽ വ്യൂ ഉണ്ടാവില്ല ഇവിടെ വന്ന് അതെങ്ങനെയാണ് കൂടുതലായിട്ട് നാടകത്തിലൂടെ ഇൻവോൾവ് ആയത്. എന്നെ സംബന്ധിച്ച് ഒരു പറിച്ചു നടലായിരുന്നു നാടകം. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, കാരണം നിവർത്തിയിൽ ഇഷ്ടമല്ലാതെ വന്നു. കാരണം നിന്റെ ഒരു സഹോദരൻ ഇവിടെ കമ്പനി തുടങ്ങി, അപ്പം മാതാപിതാക്കൾ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നതാണ് നല്ല ഒരു ജീവിതം ഉണ്ടാകും. കാരണം നാടകവും സിനിമയും വെച്ചിട്ട് അവിടെ ജീവിക്കുക എളുപ്പമല്ല. ഒരു ജീവിതം വെച്ചിട്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും സത്യം പറഞ്ഞ ഒരു ശ്വാസം മുട്ടലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സംഗീത നാടക അക്കാദമിയിൽ ഒരു മെമ്പറായിട്ട് ഒരു ഇത് കിട്ടി. അങ്ങനെ അവിടെ പോയപ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ പറ്റിയപ്പെട്ടി, ഗോവിന്ദ്ശാന്ത്. ഇവിടെ പോയിട്ട് അറിയപ്പെടുന്ന ഒരു നടനാണ് സജീഷ്. അപ്പൊ ഞാൻ സജീഷിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നാട്ടില് ഞാൻ കുഞ്ഞു കുഞ്ഞു സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു അങ്ങനെ ചെറിയ വളരെ ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പം സജീഷിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയാനായിരുന്നു, എനിക്ക് അഭിനയം ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ സീരിയലും അന്നൊന്നും ഷോർട്ട് ഫിലിമൊന്നും പോയിട്ടില്ല. ആ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ആർക്കും അറിഞ്ഞേ കൂടെ അങ്ങനത്തെ കാലഘട്ടത്തിലൂടെ, അതായത് ഏകദേശം 18 വർഷത്തിന് മുമ്പാണ് ഈ കാര്യം. അപ്പൊ ഈ സജീഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താണ് അഭിനയിക്കാൻ. അപ്പൊ പുള്ളിയാണ് ഈ എന്നെ കൂടുതലും നാടക ലോകത്ത് ഇവിടെ കോയിലിൽ കൊണ്ടുവരാൻ. അഭിനയത്തിനും ഈ നാടകത്തിനും ഒക്കെ വേണ്ടിയിട്ട് കെ കെ എന്ത് എഫേർട്ട് എടുക്കാനായിട്ട് സന്നദ്ധമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം എന്ത് എഫേർട്ട് എടുക്കും, എത്ര നേരം ഉറക്കം ഒളിച്ചിട്ടായാലും ഓരോ കാര്യങ്ങൾ ചെയ്യാനും നാടകം പരിപോഷിപ്പിക്കാനൊക്കെ എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പല സംഘടനകളിലും തന്റേതായ ഒരു സാന്നിധ്യം അറിയിക്കുന്ന ഒരാളാണ്. ആ സംഘടനകൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും, എന്റെ കുടുംബം പോലെയാണ് ഞാൻ ഈ ആ സംഘടനയിൽ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ സംഘടന എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഐ തിയേറ്റർ, ഇവിടെ കോവിഡിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഫ്യൂച്ചർ ഐ തിയേറ്റർ. 2010 ഉള്ള സംഘടന, വളരെ ഫേമസ് ആയിട്ടുള്ള കോവിഡിലെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു സംഘടനയാണ് ഫ്യൂച്ചർ ഐ തിയേറ്റർ. ഒരു കൂട്ടം നാടകം നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഘടന ഫ്യൂച്ചർ ഐ തിയേറ്റർ 2012 വന്നത്. ഏകദേശം ഞാൻ 8 വർഷത്തോളം ഇപ്പോഴും സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയായിട്ടാണ് അതിൽ ചുക്കാൻ പിടിക്കുന്നത് ഫ്യൂച്ചർ ഐ തിയേറ്റർ. ഫ്യൂച്ചർ ഐ തിയേറ്റർ വഴിയാണ് ഒരുപാട് നാടകങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഫ്യൂച്ചർ ഐ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല വ്യത്യസ്തമായ നാടകങ്ങളാണ്. കാരണം ഇപ്പോഴുള്ള നാടകങ്ങളെ അപേക്ഷിച്ച് കണ്ടംപററി ആയിട്ടുള്ള നാടകങ്ങളാണ് പറയുന്നത്. അതിന് കാരണമൊന്നും ഈ നാടകത്തിൻ്റെ ഒരു നാടകത്തിൻ്റെതായിട്ടുള്ള പഴയകാല രീതിയുണ്ട്. അതിന് റോസനേനിയം അറീന എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അതായത് കൺഫൈൻഡ് സ്പേസിൽ മാത്രം കളിക്കുന്ന നാടകം എന്നുള്ള പഴയ നാടക രീതിയെ മാറ്റിയെടുത്ത ഒരു വെല്ലുവിളിയോടുകൂടി കുവൈറ്റിൽ ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ 10 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചെറിയ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അപ്പൊ ഞാൻ ചെറിയ നാടകങ്ങളാണ് ചെയ്യുന്നത്. അത്രയും വലിയ നാടകം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. ചെറിയ നാടകങ്ങൾ NSS ഒരു നാടകം വിഷുവിന് ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആൻസോറി എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ ഒരു സെക്രട്ടറിയാണ്. ഞാൻ ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ്. ആക്റ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയാണ്. ആക്റ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി. അത് ഒരു പ്രകൃതി സംഘടനയാണ്, പ്രകൃതിപരമായിട്ടുള്ള. എനിക്ക് കുവൈറ്റിൽ ആദ്യമായിട്ടുള്ള ഒരു സംഘടന, പ്രകൃതിപരമായിട്ടുള്ള ഒരു സംഘടന. കാരണം പ്രകൃതിയെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ്. അപ്പൊ ആ ഒരു ഇതും കൂടെ വെച്ചിട്ട് അവിടെ ഒരു കൊന്നമരം എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ ചെയ്തു. അതിന്റെ അർത്ഥം എന്തെന്ന് പറയും, കൊന്നമരം എന്ന് പറയുന്നത് നമ്മൾ കൊന്നമരം കേട്ടിട്ടില്ലേ? കൊന്നമരം ആ ഇപ്പൊ വിഷുവിന് വരുമ്പോൾ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കൊന്നമരം മരത്തിനെ കൊല്ലുന്നു. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ സത്യമല്ലേ? നമ്മളെ മരത്തിനെ കൊന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കൊന്നമരം എന്ന് പറയുന്ന ഒരു നാടകം കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്യുകയും അവർക്ക് കുട്ടികളെ ഗ്രൂം ചെയ്തെടുക്കുകയായിരുന്നു. നാടകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടികളെ ഗ്രൂം ചെയ്യണം. അപ്പൊ കേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ നാടക രംഗത്തേക്ക് വരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തില് ഫ്യൂച്ചർ ഐ തിയേറ്റേഴ്സ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇത് ഏറ്റവും വലിയൊരു ഘടകമാണ് നാടകം എന്ന് പറയുന്നത്. മുൻപൊക്കെ ഒരുപാട് നാടകത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ യൂറോപ്യൻ നാടുകളിലൊക്കെ ഇത് ഒരുപാട് നല്ല പ്രസക്തി ഉള്ള ഒരു ഇതാണ്, തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത്.
അപ്പൊ നമ്മൾ ഫീച്ചർ തിയേറ്റർ രണ്ട് വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട്, നാടകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അഭിനയത്തിന്റെ രീതികൾ, ചിങ്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് ജപ്പാൻ ടെക്നിക് ഒക്കെ ഉണ്ട്, നാടകത്തിൽ സ്ലോ മോഷൻ രീതികൾ അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ടെക്നിക് ഉണ്ട്. രണ്ട് പ്രഗത്ഭരായ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് വ്യക്തികളാണ്, ഒന്ന് പ്രൊഫസറായിട്ടുള്ള നാഷണൽ ഡ്രാമ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ടുള്ള ശ്രീജിത്ത് രമണനും പിന്നെ അതേപോലെ ശങ്കർ വെങ്കടേഷും, ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഇന്ത്യയിൽ ഇവിടെ പോയിട്ടുള്ള ഒരുപാട് സ്കൂളുകൾക്ക് നമ്മൾ പ്രൊപ്പോസൽ, ഇന്ത്യൻ സ്കൂളുകൾക്ക് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പാഠ്യേതര വിഷയമാക്കണം, നാടകം ഒരു പാഠ്യേതര വിഷയമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുവൈറ്റിൽ ഒന്ന് രണ്ട് സ്കൂളുകൾക്ക് കൊടുക്കുകയും അതിൽ ഒന്ന് രണ്ട് സ്കൂളുകൾ അത് അംഗീകാരം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കൊറോണ വന്നത്. അപ്പൊ അതൊരു വിഷമായി. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് അത് പ്രാബല്യത്തിലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്നും വളരെ കൗതുകത്തോടെ നോക്കി കാണുന്നതാണ് ഈ വോയിസ് മോഡുലേഷൻ. ഇങ്ങനെ എന്തെങ്കിലും ഡയലോഗ് ഒക്കെ ഓർമ്മയുണ്ടോ പഴയ നാടകത്തില് ചെയ്തതില്, ആ ഒരു വോയിസ് മോഡുലേഷനോട് കൂടി ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും? അത് മനുഷ്യനെ കൊടുക്കണത് ഒരു ചോദ്യം. ഉഷ്ണമേഖലയിലെ പെൺകുട്ടി സംസ്ഥാന അവാർഡ് കിട്ടിയ, നല്ല സംവിധായകൻ ശങ്കർ കുമാറിന്റെ സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകമാണ്. അപ്പൊ അതില് ഞാനൊരു കാമുകനായിട്ടാണ് വേഷം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു 15 മിനിറ്റ് എന്റെ വേഷമുള്ളൂ. അതിൽ വലിയൊരു സൈക്കിൾ, അന്നത്തെ ഈ പാണ്ടി സൈക്കിൾ എന്ന് പറയുന്നത്, ആ സൈക്കിളൊക്കെ കൊണ്ടാണ് ഈ സ്റ്റേജിൽ കയറുന്നത്. അപ്പൊ സ്റ്റേജിൽ കയറുന്ന സമയത്ത് എന്താണ് ഈ പ്രേമലേഖനം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ആ ഡയലോഗ് പറഞ്ഞാണ് ഞാൻ ഈ എന്റെ കാമുകിയെ പ്രേമിക്കുന്നത്. ഈ പുസ്തകം അവളുടെ അടുത്ത് കൊടുത്തിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ ആ ഡയലോഗ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ജീവിതം യൗവന ദേഷ്യം, ഹൃദയം പ്രേമസുലഭ്യവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് എന്തു തോന്നുന്നു? ഞാനാണെങ്കിൽ എന്റെ ഓരോ നിമിഷവും സാറാമ്മ എടുത്തുള്ള പ്രേമത്താൽ കഴിയണം സാറാമ്മ. വളരെ ഫേമസ് ആയ ഒരു നാടകത്തിനെ പറ്റി എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ഷൂട്ട് സാമ്രാജ്യം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു ഇതാണ്. കാരണം എന്താണ്, ഈ നാടകങ്ങളുടെ രാജാവ് എന്ന് പറയും, അതാണ് ഈ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി. അദ്ദേഹം ഇന്ത്യയിലെ പ്രഗത്ഭനായ എന്താണ് നാടക ഈ ലൈറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യുന്ന ആളാണ് ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി. അദ്ദേഹത്തിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്, അത് രണ്ട് റോള് ഡബിൾ റോള് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ത്രിതലത്തിലാണ്, മൂന്ന് തലങ്ങളിലാണ് നാടകം ചെയ്യുന്നത്. അത് സാധാരണ ഒരു തലത്തിൽ തന്നെ ആൾക്കാർ നാടകം ചെയ്യാൻ പാടുപെടുന്ന സമയത്ത് മൂന്ന് തലങ്ങൾ, മൂന്ന് സ്റ്റെപ്പായിട്ടാണ്. ഇപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് തലം, സെക്കൻഡ് പ്ലാറ്റ്ഫോം, തേർഡ് പ്ലാറ്റ്ഫോം. അപ്പൊ ശബ്ദങ്ങളുടെ വ്യതിയാനവും അതുകൂടാതെ തന്നെ പ്രകാശത്തിന്റെ ലൈറ്റിന്റെ ഡിസൈനിങ്ങും എല്ലാം ചെയ്ത് അത്രയും ഭയങ്കര കുവൈറ്റിക്ക് കോളക്കം സൃഷ്ടിച്ച ഒരു നാടകമാണ് സമ്രാട്ട്. അതിലെ ഒരു പ്രത്യേകം 76 കഥാപാത്രങ്ങളുണ്ടായിരുന്നു. 76 കഥാപാത്രങ്ങളെ 26 ദിവസം കൊണ്ട് ആ നാടകം അദ്ദേഹം ഇവിടെ വരികയും ആ നാടകം ആ നാടക രൂപത്തിലാക്കിയെടുക്കുകയും ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമില്ല. അറിയാം, 26 ദിവസത്തിന് അയാളെ ഇവിടെ വന്നിട്ട് ചെയ്തു. അതിനകത്ത് ഒരുപാട് കുട്ടികൾ, അതിൽ എന്റെ മകനുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, സൂര്യ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജിന്റെ ഈ പ്രശസ്ത സംഗീത സംവിധാനം ബാബുരാജൻ ആഷിന്റെ ഇതായിരുന്നു. അതായത് ഷൂർ, ഷൂർ എന്ന് പറഞ്ഞ പാട്ട് സമ്രാട്ട്, പാട്ടിന്റെ സുൽത്താനായ ബാബുരാജിന്റെ അദ്ദേഹത്തിന്റെ സ്മരണ, അദ്ദേഹത്തിന്റെ ജീവിതം ആണ് ഇതിൽ
ഞാൻ നേരത്തെ പറഞ്ഞു നാടകം എന്ന് പറഞ്ഞ സംഘർഷമാണ്, ആ സംഘർഷപരമായ എൻഡിങ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഇടയായിട്ട് ഷോർട്ട് ഫിലിമിലും മുഖം കാണിക്കുകയൊക്കെ ഉണ്ടായി. അത് അതുപോലെ തന്നെ പെയ്തൊഴിയും നേരം എന്ന് പറഞ്ഞൊരു ഫിലിം എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നു. കാരണം അതിനകത്ത് നമ്മള് ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഷോർട്ട് ഫിലിമിലോട്ട് വന്ന ഒരു രീതി അതെങ്ങനെയായിരുന്നു? ആദ്യം അഭിനയിച്ചത് പരിണതി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. മോളവിടെ പോയി മുറിയിലുണ്ട്. മോള് നല്ല മാർക്കായിട്ട് വന്നിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. മാത്സിനും സയൻസിനും കഷ്ടി പാസ്സാ. അത് മതി. അതെന്താ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കർ ആയിരുന്നു ഇന്ന് വന്ന് നിൽക്കുന്നു. അതെ, പ്രഷർ കുക്കറിന് ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചു കൂട്ടിയ ഒരു ഫിലിമാണ് പ്രഷർ കുക്കർ. അതിനകത്ത് കേക്കട അസാധ്യമായിരുന്നു അഭിനയം, ഞാൻ കണ്ടിരുന്നു. നല്ല നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മള് കേക്കയുടെ ഒരു കലാജീവിതത്തിനെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ ഫാമിലി എങ്ങനെയൊക്കെയാണ്, ഫാമിലിയെ പറ്റി രണ്ട് പറഞ്ഞു. യഥാർത്ഥത്തില് ഈ കല എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും മുമ്പോട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ ഭാര്യയും എന്റെ കുടുംബത്തിനാണ്. കാരണം അവരുടെ രണ്ടു മണിക്ക് വരുന്ന ഒരു ഒരു ഗൃഹനാഥനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ച് അത് ബാലൻസ് ചെയ്ത് പോയിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പറഞ്ഞിരുന്നു, കാരണം നീ കൂടാതെ എനിക്ക് ഒരു ഭാര്യയും ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് പുള്ളിക്കാരൻ തെറ്റി. അപ്പം ഞാൻ അപ്പൊ ആരാണെന്ന് പറഞ്ഞു കലയാണ്. പിന്നെ മനസ്സിലായി ഇതാണ്. പക്ഷേ അതെ അതെ, ഭാഗ്യത്തിന് അത് ചോദിച്ചില്ല. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇത് എന്റെ ഒരേ ഒരു ഭാര്യ സുരേഖ എന്നാണ് പേര്. കൊല്ലം സ്വദേശമാണ്, പുനലൂർ. ഇവിടെ ന്യൂ ദാർശിപ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ മകള് ഗായത്രി കൃഷ്ണ, ലേണേഴ്സ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത്. നാലാം ക്ലാസ്സിലാണ്. സൂര്യ കൃഷ്ണ 9ാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അച്ഛനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നാടകമൊക്കെ? ഇഷ്ടമാണ്, അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഷൂർ സാമ്രാട്ട് എന്ന് പറഞ്ഞ നാടകത്തില് മോൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? മോളെ പെയ്തൊഴിയും നേരത്തില് മോളുണ്ടായിരുന്നില്ലേ? ആ അപ്പൊ വിളിക്കാട്ടോ, കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേച്ചിയോടെ ചോദിക്കാനുള്ളത്, അപ്പൊ ഈ പറയുന്ന കേക്ക തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടു മണിക്കൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടില് എപ്പോഴും തിരക്കും ബഹളവും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യുന്നു? അല്ല, കല്യാണം കഴിച്ചപ്പോഴേ പറഞ്ഞിരുന്നു കലയോടാണ് ഭയങ്കര താല്പര്യം. അത് കൊച്ചിലേ നടന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഓക്കെ. പിന്നെ ഈ വർക്കിന്റെ ഒരുപാട് ടെൻഷനുള്ള വർക്കാണ്, അത് നല്ല പ്രശ്നമാണ്. അപ്പൊ അത് നമ്മളെടുത്ത് കാണിക്കുന്നതിന് പോരാന്ന് ഒരു കലാപരമായിട്ട് പോകുമ്പോ അതതിന്റെ രീതിയിൽ ആ ഒരു ടെൻഷൻ കുറയും, റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ വീട്ടിൽ ആൾക്കാർ വന്ന് പോകുന്ന കുട്ടികൾക്കായാലും നമുക്കായാലും നല്ലതല്ല. ചേഞ്ച് ഈ ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ലൈഫിലെ ആക്റ്റീവ് ആവാനോ ഒരു ലൈവ് ആവണമെങ്കിൽ നാട്ടിലൊരു ഏകദേശം ഒരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ സമ്മതിച്ചു കൊടുക്കുക. കാരണം ജോലിയുടെ ടെൻഷൻ കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ മാറ്റാനായിട്ട് അങ്ങോട്ട് കലയിലേക്ക് പോകുന്നത് നല്ലൊരു കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ആൾക്കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ട്. അപ്പോ കേക്കേനെ പരിചയപ്പെടാനും നാടകത്തിനെ പറ്റിയും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ കേക്കും ഫാമിലിക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.